എന്താ നിങ്ങളുടെ കൈവിശ്വാസത്തിനുള്ളത്? ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ? നിങ്ങൾ ആലോചിക്കണ്ടേ എന്താ അതിൻ്റെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റേയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ്. അതിലനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ അനാവശ്യമായി വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞത്. രാവിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിഷേധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാർത്ത എന്താ? നിഷേധിച്ചില്ല, അത് ശരിയാണ്. ഇല്ലെങ്കിൽ നിഷേധിക്കേണ്ടതായിരുന്നില്ലേ? അത് മറച്ചു വെച്ചു, പറഞ്ഞില്ല, നിങ്ങളുടെ വാർത്ത കൊടുക്കും. അത് കൊടുക്കാതിരിക്കാൻ എന്താ ഉള്ള സത്യം അങ്ങ് പറഞ്ഞേക്കാ. ആ സത്യം അങ്ങ് പറഞ്ഞു, അതാ ഉണ്ടായിട്ടുള്ള കാര്യം. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ജാവേദ്കർ, ബി ജെ പിയുടെ ദേശീയ നേതാവാണ്. എങ്ങനെ വന്നു നിങ്ങൾ ആദ്യം ആലോചിക്കുക? അതല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്? നിങ്ങൾ ചോദിച്ചോ ആരെങ്കിലും? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞങ്ങൾ അത്തരം ആളുകളെ അമിതമായി വിശ്വസിക്കാറില്ല. ഞങ്ങളുടെയൊക്കെ പലരും വരും, കാണും, വർത്തമാനം പറയും. ഞാൻ പൊതുവെ വരുന്നവരെ ഇവിടെ വളരെ എന്താ പറഞ്ഞു വിടാറില്ല. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും, കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, അവരിപ്പോൾ ഇത് ട്രോളടിച്ചുണ്ട്. വൈദികം അവിടെ പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി, അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കറെ കണ്ടതെന്ന്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടത്തിയുടെ കാര്യം എന്താണെന്ന്? അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇല്ലേ? ഏതിനെക്കുറിച്ചാണ് വിവരം ഇല്ലാത്തത്? അത് നടത്തുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ ആയിട്ടൊരു കമ്പനിയാണ്. ആ കമ്പനി അവരെക്കുറിച്ച് എന്താ എല്ലാ വിവരങ്ങളും നെറ്റിൽ കിട്ടൂലേ? ഇത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും അത് ഒരു ഒന്ന് നിങ്ങൾ നെറ്റിൽ നോക്കി അപ്പോൾ തന്നെ ഇവർ കമ്പനി ആര്, ആരൊക്കെ അതിൻ്റെ ആൾ, അതിൻ്റെ ഷെയർ എന്ത്, വ്യക്തതല്ലേ? അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യം? ഞാനുമായിട്ട് എന്താ, എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണെന്നുള്ളത് ശരിയാണ്, ഞാനത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഇടയ്ക്ക് മറച്ചു നോക്കേണ്ട കാര്യമില്ല. അവരത് ഇൻവെസ്റ്ററാണ്, ഓൺ ശരിയായ വഴിയിൽ, അതിലുള്ള എല്ലാ പൈസയും ശരിയായ വഴിയിൽ വന്നിട്ട് പൈസ എവിടെയുള്ളൂ? അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത് ആർക്ക് പോയി പരിശോധിച്ച്? അതൊക്കെ ഇൻകം ടാക്സ് ആയിരുന്നില്ല, ഈ പിന്നെ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് തന്നെ നോക്കുന്നതാണ്. അത് ചാരിറ്റബിൾ, അത് ഇതിൻ്റെ ഓഡിറ്റർമാർ പരിശോധിക്കുന്നതാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒന്നൊരു കഥ ഒപ്പിക്കില്ലേ? കഥ ഒപ്പിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് 5-ാം തീയതിയാണ്, മറ്റേത് മാർച്ച് 1-ാം തീയതിയാണ്. ഇരിക്കട്ടെ, ഒരു പാലം ഇതിൻ്റെ മേലെയും ചാർത്തി കൊടുക്കുക. അങ്ങനെ ഒരു പത്രധർമ്മമുണ്ടോ? ഒരു വാർത്ത കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഉള്ളത് കൊടുത്തോളൂ. നിങ്ങൾ ഉള്ള കൊടുക്കുന്നതല്ലേ ഞങ്ങൾക്ക് ആയിരിക്കാം എതിർപ്പുള്ളത്? ഈ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്ത് വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?